ഫുട്ബോൾ ലോകത്തെ ഒരു ദിവസത്തെ എല്ലാ വാർത്തകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്പോർട്സ് കഫേ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ വമ്പൻ പോരാട്ടങ്ങൾ തന്നെയാണ് ഇന്നത്തെയും പ്രധാന വിഷയങ്ങൾ. മുൻ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് 1-2 2 ഷക്തർ ഡൊണെറ്റ്സ്കിനെ തോൽപ്പിച്ചു. കരീം ബെൻസെമയുടെ ഇരട്ട ഗോൾ മികവിലാണ് റയലിന്റെ ജയം. ലിവർപൂൾ എതിരില്ലാത്ത 2 സ്പാനിഷ് ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തി. ആദ്യ പകുതിയിൽ ഡിഗോ ജോട്ടയും സാദ്യോ മനെയുമാണ് ഗോളുകൾ നേടിയത്. 36 മിനിറ്റിൽ ഫിലിപ്പെ ചുവപ്പ് കാർഡ് കണ്ടതോടെ അത്ലറ്റിക്കോ 10 ചുരുങ്ങി. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി 1-4 ക്ലബ് ബ്രൂഗയെ തകർത്തു. ഫിൽ ഫോഡൻ, റിയാദ് മഹ്റസ്, റഹീം സ്റ്റെർലിംഗ്, ഗബ്രിയൽ ജീസസ് എന്നിവരാണ് സിറ്റിയുടെ ഗോൾ വേട്ടക്കാർ. ലിയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ PSG RB ലൈപ്സിഷ് സമനിലയിൽ തളച്ചു. ഇരു ടീമുകളും 2 വീതം നേടി. ജോർജിനോ വൈനാൾഡമാണ് PSG 2 നേടിയത്. ഇഞ്ചുറി ടൈമിൽ വഴങ്ങിയ പെനാൽറ്റിയാണ് PSG തിരിച്ചടിയായത്. ഇന്റർ മിലാൻ 1-3 ഷെരീഫിനെയും സ്പോർട്ടിംഗ് എതിരില്ലാത്ത 4 ബസിക്താസിനെയും അയാക്സ് 1-3 ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെയും തോൽപ്പിച്ചു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീനയുടെയും ഇംഗ്ലണ്ടിന്റെയും ടീമുകളെ പ്രഖ്യാപിച്ചു. പരിക്കേറ്റ വിശ്രമത്തിലാണെങ്കിലും ലയണൽ മെസ്സിയെ ഉൾപ്പെടുത്തിയാണ് അർജന്റീനൻ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോളോ ഡിബാല ടീമിൽ തിരിച്ചെത്തി. മാർക്കസ് റാഷ്ഫോർഡ്, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് എന്നിവരെ തിരികെ വിളിച്ചാണ് ഇംഗ്ലണ്ട് കോച്ച് ഗാരത്ത് സൗത്ത്ഗേറ്റ് ടീമിനെ പ്രഖ്യാപിച്ചത്. ബാഴ്സലോണയുടെ പുതിയ പരിശീലകനായി സാവി ഹെർണാണ്ടസ് നിയമിതനാവുമെന്ന് ഉറപ്പായി. സാവിയും ബാഴ്സലോണ മാനേജ്മെന്റും ധാരണയിലെത്തി. പരിക്കേറ്റ ബാഴ്സലോണ താരം ഉസ്മാൻ ഡെംബലെയ്ക്ക് 1 കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.